अंबदान क्लास केमिस्ट्री लेके प्रियपट्ट कुंजोले न्यान स्वागतम चीनु इन्नत्त क्लासिल नम्मले पुदियर चाप्टर स्टार्ट या नम्मले रेंडामत्त चाप्टर केमिकल बोंडिंग नल्ल रसमुल्ल ओरु चाप्टर आण वळरे ईसी उल्ल चाप्टर आण कुरच्च लेंथी आयिट्टुल्ल चाप्टर नम्मल अप्पो स्टार्ट चेय्याम तुडंगाम कुंजोले नमुक्क ओरुपाड् केमिकल कॉम्पौंड्स ओरुपाड् मोलिक्यूल्स परिचयप्पेट्टिट्टुंड अल एट्लास ऐसी एट्लास मोलिक्यूल्स एक्सापि नोक एच टू इतारा हाइड्रोजन मोलिक्यूल अल ओ ऑक्सीजन मोलिक्यूल एन टू नाइट्रोजन मोलिक्यूल अल सोडियम क्लोराइड नाकी उप इतर मोलिक्यूल सोडियम क्लोराइड अल नाम कुछ वेम एच टू अल श्वसमिट कल निश्वसबण डॉक्सइड ग्यास अल इमकियमान मोलिक्यूल मोलिक्यूल अनलइस नमुक मनसुद संगति एच टू हाइड्रोजन रहा कंबाइन एच टू मोलिक्यूल हाइड्रोजन रहा ऑक्सीजन रहाट्रजन रोडियन क्लोरीन हाइड्रोजन रहा ऑक्सीजन इबाट ऑक्सीजन रहा कुंज नोको कूड़ल आटन इन कूड़ल आट कंबाइन मोलिक्यूल्स अब अवस्ट मुझे प्रधानपेट आटे परस्पर कंबाइन निरे फ्री आईटे इन हाइड्रोजन हाइड्रोजन आटी कंबाइन ऑक्सीजन कंबाइन वाले प्रधानपेटन रुस्टनसावस्टन नाम इन सेंस्टन Why do atoms combine together? नाने Why do atoms combine together? यंदी आन आटेंगल परस्परम कूड़िचेर नदे combine चीन नदी रंडा वत क्वेश्चन इधर ने उत्तर कंडक्टी इतना हमारा तो पागल हो कटलो क्वेश्चन पर पागल इधर ने उत्तर निन्ने डर पागल हो इधर ने उत्तर कंडक्टी करने से आटी उत्तर कम क्वस्टन उत्तर मनसुम शरीर क्लास ഈ പാഠത്തിന്റെ അമൂലമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഓക്കേ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ദാ ഈ പറയപ്പെട്ട കോമ്പൗണ്ടുകളിലെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആറ്റങ്ങൾ കംബൈൻ ചെയ്തിട്ടുണ്ട് എന്തിനാണ് അവർ കംബൈൻ ചെയ്തത് എങ്ങനെയാണ് അവർ കംബൈൻ ചെയ്തത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം ഏ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ वाले सीमिटे उत्तर उत्तर चल आटेबिलिटी वाले डीटेल संगति नाम वाले चुकी चल आट मतराबो स्टेबिलिटी कटेबिलिटी क्वेश्चन उत्तर स्टेबिलिटी स्टेबिलिटी उत्तर
to attain stability. To attain stability. Okay. പക്ഷെ അപ്പൊ അവിടെ വേറൊരു പ്രശ്നം വരും, അതിൽ നിന്ന് വേറൊരു പ്രശ്നം വരും. അതിങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി കിട്ടുന്നു. ഇതിലേക്ക് നമ്മൾ വന്നിട്ടേ ഇല്ല. അവ എന്തിനാണ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്, അതിങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നു. ഒറ്റക്ക് ഉള്ളപ്പോൾ ഇല്ലാത്ത, ഒറ്റക്ക് നിൽക്കുമ്പോൾ കിട്ടാത്ത സ്റ്റെബിലിറ്റി കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുന്നു? സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ പോയാലോ? ഓക്കെ. അപ്പോ അതിന്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് രണ്ട് പേര് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് സയന്റിസ്റ്റുകൾ ഒരുപാട് ട്രൈ ചെയ്തു. അവരുടെ പേരാണ് ലൂയിസ് ആൻഡ് കോസൽ. അരെ ലൂയിസ് ആൻഡ് കോസൽ. അവർ കണ്ടെത്തിയ സംഗതി എന്താണെന്നറിയോ? അവര് ആ അന്ന് കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന എല്ലാ എലമെന്റ്സിനെ കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്തു. എന്താണ് സ്റ്റഡി ചെയ്തതെന്ന് അറിയാവോ? ആ എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എല്ലാം നോക്കി. അവർ അനലൈസ് ചെയ്ത എലമെന്റ്സ് ആരൊക്കെയാണെന്ന് അറിയാം? ഒന്നായി ശ്രദ്ധിക്കണം. അവര് ആദ്യമായിട്ട് അനലൈസ് ചെയ്തവർ ആരെന്ന് അറിയാവോ? അവർ അനലൈസ് ചെയ്തത് ഹീലിയം, നിയോൺ. കൃത്യമായിട്ട് കേൾക്കണേ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ ആൻഡ് ഹെഡോൺ. ആരൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ ആൻഡ് ഹെഡോൺ. നമ്മളെ എന്താണ്, എന്താണ് എന്താണ് സ്റ്റെബിലിറ്റി കിട്ടാനുള്ള കാരണം എന്താണ്? കമ്പൈൻ ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി കിട്ടാനുള്ള കാരണം എന്താണ്? അപ്പൊ നമുക്കത് പറഞ്ഞു തരുന്നവരാണ് ലൂയിസും കോസലും. അവർ പറഞ്ഞു തരുന്നത് എങ്ങനെ പറയുമോ? എന്തിനാണ് അവർ ഈ എലമെന്റ്സിനെ എടുത്തെന്ന് അറിയാവുക? ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവരെ പറഞ്ഞ പേരാണ് ഇനേർട്ട് ഗ്യാസസ്. എന്നാണ് ഇനേർട്ട് ഗ്യാസസ്? ഇനേർട്ട് ഗ്യാസുകൾ എന്നറിയപ്പെടുന്നവരാണ് ഇവർ. ഇവര് ഒറ്റക്ക് നിൽക്കുമ്പോൾ സ്റ്റെബിലിറ്റി ഉള്ളവരാണ്. ഇവർക്ക് ഒറ്റക്കുള്ളപ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ട്. ഇവരല്ലാത്ത സോഡിയം, നേരെ നോക്കണേ, സോഡിയം, മഗ്നീഷ്യം, എന്താ പറയാ, ബോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇവിടുത്തെ ഈ പറയപ്പെട്ട എലമെന്റുകൾക്കൊന്നും ഇനിയും ഇഷ്ടമാതിരി ഇവക്കൊന്നും ഒറ്റക്ക് നിൽക്കുമ്പോൾ സ്റ്റെബിലിറ്റി ഇല്ല. അതേസമയം ഇവർക്ക് ഒറ്റക്ക് നിൽക്കുമ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പൊ ഇവർക്ക് എന്തുകൊണ്ട് സ്റ്റെബിലിറ്റി ഇല്ല എന്ന് അറിയണമെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് സ്റ്റെബിലിറ്റി കിട്ടി എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. എന്താണ് അവർ നോക്കിയെന്ന് അറിയാവോ? ഈ പറയപ്പെട്ട എലമെന്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവർ ചെക്ക് ചെയ്തു. എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കേൾക്കണേ, അതറിയാം നിങ്ങൾക്ക്. അത് എഴുതണമെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. ഈ പറയപ്പെട്ടവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് അറിയണ്ടേ? ഇലക്ട്രോൺസ് എത്ര ഉണ്ട് എന്ന് അറിയണമെങ്കിൽ അറ്റോമിക് നമ്പർ അറിഞ്ഞാൽ മതി. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2, നിയോണിന്റേത് 10, ആർഗൺ 18, ക്രിപ്റ്റോൺ 36, സിനോൺ 54, റെഡോൺ 86. ഇതിലെത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. ആ 2 ഇലക്ട്രോൺ ആദ്യത്തെ ഷെല്ലിൽ, ആ ഒരു ഷെല്ലിലും അതിൽ ആ ഷെല്ലിൽ 2 പിടിക്കും. അറിയാമല്ലോ നിങ്ങൾക്ക്, ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണേ പിടിക്കത്തുള്ളൂ. അപ്പൊ ആ ഷെല്ല് കംപ്ലീറ്റ് ആയി, ഫുള്ളായി, ഫുള്ളായി. ഇനി നിയോൺ 10 ഇലക്ട്രോണിൽ 2 ആദ്യത്തെ ഷെല്ലില്, 8 രണ്ടാമത്തെ ഷെല്ലില്, 18 2, 8 8. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ. ഇനി ക്രിപ്റ്റോൺ 2 8, ഇപ്പൊ എത്രയായി? പറയടാ, 10. ഓക്കെ. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അടുത്തത് 2 8 18 32 18 8. ഓക്കെ. ഇപ്പൊ നമുക്ക് 10 18 28. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഈ പറയപ്പെട്ട ആൾക്കാരുടെ, നമ്മൾ ചെക്ക് ചെയ്യേണ്ട
ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സിനോൺ ഹെഡ്രോൺ എന്നിവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്താ പറഞ്ഞത്? അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്, അവർ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ സ്റ്റെബിലിറ്റി ഉണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം? ഇവർക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ സ്റ്റെബിലിറ്റി കിട്ടി അറിയണ്ടേ? ഇനി വൈകിയേക്കുക. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ 2, 8, 1 എന്ന് കിട്ടും. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12, 2, 8, 2 എന്ന് കിട്ടും. ഓക്കെ, ബോറോൺ 5, അപ്പൊ എന്താണ്? 2, 2, 2, 3. ഓക്കെ, അതേപോലെ കാർബൺ 6 ആണ് അറ്റോമിക് നമ്പർ, 2, 4. ഇത് 7, അപ്പൊ 2, 5. ഇത് 8, 2, 6. ഇത് 9, 2, 7. ഇവരെന്താണ്? ഇവരൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ സ്റ്റെബിലിറ്റി ഇല്ലാത്തവരാണ്. അവർ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നുണ്ട്, മറ്റുള്ളവരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. അവര് ഇനിയോ ശ്രദ്ധിക്കേ, ഇത് കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നു, മറ്റുള്ളവരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഇവർ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നില്ല. അതെന്താ? അങ്ങനെയൊന്ന് നോക്കാണെങ്കിൽ അവർ നേരെ ചെക്ക് ചെയ്തു. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാം അവസാനത്തെ ഷെല്ലിൽ, ഹീലിയം ഒഴികെയുള്ളവരുടെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ളതായിട്ട് കാണും. ഇതിന്റെ ഒന്നും അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഇല്ല. അവസാനത്തെ ഷെല്ല് മീൻസ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ഏറ്റവും അവസാനത്തെ ഷെല്ല്. ഇതാണ് ഇവിടുത്തെ അവസാനത്തെ ഷെല്ല്. അവിടെ 8 ഇലക്ട്രോൺ ഉണ്ട്, അവസാനത്തെ ഷെല്ല് 8 ഇലക്ട്രോൺ ഉണ്ട്. 8, 8, 8 എല്ലാത്തിന്റെയും അവസാനത്തെ ഷെല്ല്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. അതേസമയം സോഡിയത്തിന്റെയോ മഗ്നീഷ്യത്തിന്റെയോ ബോറോണിന്റെയോ ഈ പറയപ്പെട്ട ഒന്നിന്റെയും അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇല്ല. അവർ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുത്ത് കഴിഞ്ഞ ശേഷം, നോക്കണേ, ഇവർ സ്റ്റെബിലിറ്റി ഇല്ലാത്തവരാണത്തേക്ക് നിൽക്കുമ്പോൾ, ഇവർ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുത്ത് കഴിഞ്ഞ് നോക്കുമ്പോഴോ എന്താ സംഗതി എന്നറിയാവോ? കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുത്ത് കഴിഞ്ഞ ശേഷം മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ എങ്ങനെയോ അവരുടെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്നുണ്ട്. അതെങ്ങനെ നമ്മൾ പിന്നീട് പറഞ്ഞു, എങ്ങനെയോ അതിന്റെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്നുണ്ട്. കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് 8 ഇലക്ട്രോൺ ഇല്ല. എവിടെ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. കോമ്പിനേഷനിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴോ 8 ഇലക്ട്രോൺ വരുന്നുണ്ട്. ഇവർക്കോ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അവർക്ക് സംഗതി കത്തി, ബൾബ് മിന്നി. എന്താണ്? അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട് എങ്കിൽ അതിന് സ്റ്റെബിലിറ്റി ഉണ്ട്, ഇല്ല എങ്കിൽ സ്റ്റെബിലിറ്റി ഇല്ല. അപ്പൊ ഇല്ലാത്തവർ, അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇല്ലാത്തവര് എന്ത് ചെയ്യുന്നു? 8 ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നത്. കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുത്ത് കഴിഞ്ഞ ശേഷം അവർക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്നുണ്ട്. സോ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുമ്പോൾ സ്റ്റെബിലിറ്റി കിട്ടാനുള്ള കാരണം അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്നതാണ്. നമ്മളെ ക്വസ്റ്റ്യൻ അതായിരുന്നില്ലേ? കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കാനുള്ള കാരണം എന്താ? സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വന്നു, എങ്ങനെയാണ് കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുത്ത ശേഷം സ്റ്റെബിലിറ്റി കിട്ടുന്നത്? കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ അവരുടെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഈ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്നതിന് പറഞ്ഞ പേരാണ് ഒറ്ററ്റ് കോൺഫിഗുറേഷൻ. എന്താണ് ഒറ്ററ്റ് കോൺഫിഗുറേഷൻ? ഒറ്ററ്റ് കോൺഫിഗുറേഷൻ. അപ്പൊ ഇതെന്താണ്? ഈ പറയപ്പെട്ട ഇനേർട്ട് ഗ്യാസ്, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ വേറൊരു പേരാണ് നോബൽ ഗ്യാസ്. നോബൽ ഗ്യാസ്, ഈ നോബൽ ഗ്യാസുകൾ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഒറ്ററ്റ് കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് ഓൾറെഡി സ്റ്റെബിലിറ്റി ഉണ്ട്. സോ അവർക്ക് എന്ത് വേണ്ട? കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും ഇവരെ വന്നിട്ട് വിളിച്ചു, നിയോടെ വരും, നമുക്ക് കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കാം. അപ്പൊ നിയോടെ പറയും, ഞാനില്ല, എനിക്ക് ഓൾറെഡി സ്റ്റെബിലിറ്റി ഉണ്ട്, എനിക്ക് അതിന്റെ ആവശ്യമില്ല. കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കേണ്ട കാര്യം എനിക്കില്ല, നീ പോയിട്ട് വേറെ ആരെങ്കിലും തേടിക്കോളൂ എന്ന് പറയുന്നു. അതേപോലെ വരും. ഓക്കെ അല്ലേ? അതേസമയം സോഡിയത്തിന് വിളിച്ചാലോ, ഉടനെ അയാൾ ഓടിപ്പോ പോ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോകും. എന്തേ, അയാളുടെ അവസാന ദിശയിൽ ഇപ്പൊ 8 ഇലക്ട്രോൺ ഇല്ല. പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴോ 8 ഇലക്ട്രോൺ വരുന്നുണ്ട്. അതെങ്ങനെ നമ്മൾ പറയട്ടെ, എങ്ങനെ വന്നു എന്നല്ല നമ്മൾ പറയും. സോ നമുക്ക് എന്ത് പറയാം?
കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കാനുള്ള കാരണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒക്ടെറ്റ് കോൺഫിഗറേഷൻ കിട്ടുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ കിട്ടുമ്പോൾ എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി എന്ന സംഗതി കിട്ടും. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് ഒരു സംശയം വരും, ഹീലിയത്തിന്റെ ലാസ്റ്റ് ഷെല്ലിൽ, അല്ല ഹീലിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ രണ്ടെണ്ണല്ലേ ഉള്ളൂ, എട്ടില്ലല്ലോ, പിന്നെ അയാൾക്ക് അങ്ങനെ സ്റ്റെബിലിറ്റി കിട്ടി? അതെന്തേന്ന് അറിയാവോ? ഹീലിയത്തിൽ ആകെ രണ്ട് ഇലക്ട്രോണേ ഉള്ളൂ, ഒരു ഷെല്ലും ഉണ്ട്. ആദ്യത്തെ ഷെല്ലിൽ ആകെ രണ്ട് ഇലക്ട്രോണല്ലേ പിടിക്കുള്ളൂ, അത് ഫുള്ളായിട്ടുണ്ട്. രണ്ട് ഇലക്ട്രോണേ പിടിക്കുള്ളൂ, അത് ഫുള്ളായി. ഇതിന് പറഞ്ഞ പേരാണ് ഡുപ്ലക്സ് കോൺഫിഗറേഷൻ. അപ്പോ ആദ്യമുള്ള ഒരു ഷെല്ല് അത് ഫില്ലായാൽ അതിന്റെ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി കിട്ടി. അപ്പൊ ഇവിടെ ഒരു ഡൗട്ട് വരാൻ പാടില്ല, ഇതിന്റെ ലാസ്റ്റ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, പിന്നെ അതിന്റെ സ്റ്റെബിലിറ്റി കിട്ടാത്ത എന്തേ? ഇവിടെ രണ്ടുള്ളത് മൂന്നാമത്തെ ഷെല്ലിലാണ്. മൂന്നാമത്തെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ അല്ല പിടിക്കുക, ആണോ? മൂന്നാമത്തെ ഷെല്ലിൽ നിറഞ്ഞിട്ടില്ല, പിന്നെ അങ്ങനെ സ്റ്റെബിലിറ്റി കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ സംഗതി നിങ്ങൾക്ക് മനസ്സിലായി, എന്തിനാണ് ആറ്റങ്ങൾ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നത്? എന്തിനാണ് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് സ്റ്റെബിലിറ്റി കിട്ടുന്നത്? അവസാനത്തെ ഷെല്ലിൽ ഒക്ടെറ്റ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഡുപ്ലക്സ് കോൺഫിഗറേഷൻ കിട്ടുമ്പോഴാണ്. ദാറ്റ് മീൻസ് സ്റ്റെബിലിറ്റിയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തമ്മിൽ ബന്ധമുണ്ട്. ദേർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ആറ്റംസ്. എന്താണ് ബന്ധം? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ, അതായത് ഒക്ടെറ്റ് കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ ആദ്യത്തെ ഷെല്ലിൽ ഡുപ്ലക്സ് കോൺഫിഗറേഷൻ കിട്ടുമ്പോഴാണ് സ്റ്റെബിലിറ്റി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം ഇനി അടുത്ത്. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ രണ്ടെണ്ണം ഉണ്ടല്ലോ, അതിൽ ഒരു ഹൈഡ്രജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ എന്താണ്? ആകെ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, ഒരു ഇലക്ട്രോൺ, അത് ആദ്യത്തെ ഷെല്ലിലാണ്. ആദ്യത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ പിടിക്കും? രണ്ട് ഇലക്ട്രോൺ. അപ്പൊ അതെന്ന് അറിയിട്ടുണ്ടാ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന് ഡുപ്ലക്സ് കോൺഫിഗറേഷൻ ഇല്ല, അതുകൊണ്ട് അതിന് സ്റ്റെബിലിറ്റി ഇല്ല. അപ്പൊ അയാൾ എന്തെങ്കിലും ഒരാളുമായിട്ട് കൂടിച്ചേരുന്നു. ഇനി ഓക്സിജനെ നോക്കി, അവിടെ അവസാനത്തെ ഷെല്ലിൽ ആറ് ഇലക്ട്രോണേ ഉള്ളൂ, എട്ടുണ്ടോ? ഇല്ല. അതായത് ഒപ്റ്റിക് കോൺഫിഗറേഷൻ ഇല്ല. അപ്പൊ അയാൾ എന്തെങ്കിലും ഒരാളുമായിട്ട് കൂടിച്ചേരുന്നു. കൂടിച്ചേരുമ്പോ കിട്ടുന്നുണ്ടാകും, എട്ടെണ്ണം കിട്ടുന്നുണ്ടാകും. ഓക്കെ, ഇവിടെ നോക്കാം, അവസാനത്തെ ഷെല്ലിൽ ഏഴ് ഇലക്ട്രോണേ ഉള്ളൂ, എട്ടില്ല. അപ്പൊ എന്തെയ്യുന്നു? അവർ മറ്റൊരാളുമായിട്ട് കൂടിച്ചേരുന്നു, അപ്പോൾ എട്ട് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരും. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഫ്ലൂറിൻ മറ്റൊരാളുമായിട്ട് കൂടിച്ചേരുന്നു, ഓക്സിജൻ മറ്റൊരാളുമായി കൂടിച്ചേരുന്നു, സോ നൈട്രജൻ വേറൊരാളുമായിട്ട് കൂടിച്ചേരുന്നു, ഹൈഡ്രജൻ വേറൊരാളുമായിട്ട് കൂടിച്ചേരുന്നു. നമുക്ക് സോഡിയം ക്ലോറൈഡ് ഉണ്ട്, സോഡിയം ക്ലോറൈഡുമായിട്ട് കൂടിച്ചേരുന്നു. അതെങ്ങനെ വേറൊരാളുമായിട്ട് കൂടിച്ചേരുന്നത്? How do atoms combine together? അതെങ്ങനെ ആറ്റം മറ്റൊരാളുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, വേറൊരാളുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു? അറിയണ്ടേ. ഇവിടെ ഇത് നോക്കി, ഇത് നോക്കി, ഇതെല്ലാം വേണ്ടി, ഇതാ ഇത് നോക്ക്. സോഡിയത്തിന്റെ സ്വഭാവം ഒരു പ്രത്യേക സ്വഭാവമാണ്, ക്ലോറിൻ വേറൊരു സ്വഭാവക്കാരനാണ്. വ്യത്യസ്ത സ്വഭാവത്തിലുള്ള സോഡിയം ക്ലോറിൻ എങ്ങനെയാണ് ഒരുമിച്ച് താമസിക്കുന്നത്? ഇവിടെ നോക്ക്, ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജൻ തീ പിടിക്കുന്ന ഗ്യാസ് ആണ്, ഓക്സിജൻ തീ പിടിക്കാൻ സഹായിക്കുന്ന ഗ്യാസ് ആണ്. ഈ രണ്ടെണ്ണം കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഈ സാധനം കണ്ട H2O, അത് തീ കെടുത്തുന്ന സാധനമാണ്. വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ടുപേര് എങ്ങനെ പരസ്പരം കമ്പൈൻ ചെയ്യുന്നു, ഒരുമിച്ച് എങ്ങനെ നിൽക്കുന്നു? തീർച്ചയായിട്ടും അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഫോഴ്സ് അവർക്കിടയിൽ ഉണ്ടാവണം. വേണ്ടേ? ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂളിലെ ഡിഫറൻറ്റ് ആറ്റങ്ങളെ പരസ്പരം കമ്പൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ചേർത്ത് പിടിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിന്റെ പേരാണ് കെമിക്കൽ ബോണ്ട്. കെമിക്കൽ ബോണ്ട് എന്നാണ് കെമിക്കൽ ബോണ്ട്. അപ്പൊ എങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ കിട്ടി? ഹൗ ഡു ആറ്റംസ് കമ്പൈൻ ടുഗദർ? ആറ്റംസ് കമ്പൈൻ ടുഗദർ ബൈ കെമിക്കൽ ബോണ്ട്. കെമിക്കൽ കോമ്പിനേഷൻ, കെമിക്കൽ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ കെമിക്കൽസിനെ കമ്പൈൻ ചെയ്യിപ്പിക്കുന്ന, കെമിക്കൽസ് പരസ്പരം കമ്പൈൻ ചെയ്യുന്നതിന് പറഞ്ഞാണ് കെമിക്കൽ കോമ്പിനേഷൻ. നമുക്ക് ഹൈഡ്രജൻ ഒരു കെമിക്കലാണ്, വേറെ ഹൈഡ്രജൻ വേറെ കെമിക്കലാണ്. കെമിക്കൽസ് പരസ്പരം കമ്പൈൻ ചെയ്യുന്നത് കെമിക്കൽ ബോണ്ട് വഴിയാണ്. ഓക്കെ, സോ വാട്ട് ഈസ് കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദി അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ഹോൾഡ് ദി വേരിയസ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ടുഗദർ. ഒരു മോളിക്യൂളിലെ ആറ്റങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചു നിർത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അട്രാക്റ്റീവ് ആവണം, എങ്കിലല്ലേ കൂടി ചേരുള്ളൂ, റിപ്പൾസീവ് ആവാൻ പാടില്ല. അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് കെമിക്കൽ ബോണ്ട്. അപ്പൊ നമുക്ക് ഈ രണ്ടെണ്ണത്തിന്റെ ഉത്തരങ്ങളെ, ഇതിന്റെ ഉത്തരം എന്താണ്?
to attain stability by attaining 8 electron in the outermost shell. ഇതിന്റെ ഉത്തരം എന്താണ് by chemical bond. ഈ രണ്ടെണ്ണത്തിന്റെ ഉത്തരങ്ങളെ അതായത് എന്തിനാണ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തത് എങ്ങനെയാണ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തത് എന്നിന്റെ ഉത്തരങ്ങൾ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് ഒരുമിച്ച് പറഞ്ഞു കൂടെ atoms combine together to attain stability by attaining 8 electrons in their valence shell through chemical bonding. ഓക്കേ ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്യുന്നത് അവരുടെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടി സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റെബിലിറ്റി കൈവരിക്കുന്നത് പരസ്പരം കമ്പൈൻ ചെയ്യുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് വഴിയാണ് ആ ഫോഴ്സിന്റെ പേരാണ് കെമിക്കൽ ബോണ്ടിംഗ് സംശയമില്ലല്ലോ ഒരു സംശയമില്ലല്ലോ അടുത്തത് നമ്മൾ ഇനി പറയേണ്ടത് എങ്ങനെയൊക്കെ കമ്പൈൻ ചെയ്യാം എന്തിനെ കമ്പൈൻ ചെയ്യുന്നു എന്തിനെ കമ്പൈൻ ചെയ്യുന്നു अट्राक्टिव फोर्स नमुक अड़ता क्लास।